Hi friends, welcome to English Mithra. Appo innathe video il nammal interviews nokku vendi wait cheyyunna otteri aalkare kaanu alle ippa degree okka padichirangiya oru samayana appo palarum interviews okka apply cheyiditthu pala companies like apply cheyidittundayirikkum avadthekku interviews nokku wait cheyidirikkaayirikkum appo nammade interviews inde oru prashna enna ennacha palarku nalla score okka kaanum degree il nalla marks vanchirikkum pass aayikkune പക്ഷെ അവർക്ക് ഇന്റർവ്യൂ പേടിയാണ് കാരണം എന്താ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാദ്യം വരുന്നത് കാരണം മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇപ്പം ഇന്റർവ്യൂസ് നടത്തുന്നത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് പണ്ടത്തെ പോലെയല്ല അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നൊരു 5 വേസ് നോക്കുകയാണ് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള 5 വേസ് നമുക്കിന്ന് നോക്കാം നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയെന്ന് അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കും നമ്മൾ വാക്കുകൾ പഠിക്കുകയാണ് ചെയ്യുക കൂടുതലും ഓക്കെ വേർഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കും ഇന്ന വേർഡ്സ് മാത്രം നമ്മൾ പഠിച്ചു വെക്കും പക്ഷെ അങ്ങനെ പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം സെൻറ്റൻസസ് കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും നമ്മൾ പിന്നെ മമ്പിൾ ചെയ്യാൻ തുടങ്ങും പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ നമുക്കത് തിരിച്ചു കിട്ടത്തില്ല അപ്പം പക്ഷേ നമുക്ക് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ലേൺ ഇൻ ചങ്ക്സ് ഓക്കെ ലേൺ ഇൻ ചങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പം ഓരോ വാക്കുകൾ പഠിക്കാതെ ഒരു സെൻറ്റൻസ് ആയിട്ട് പഠിച്ചു വെക്കുക ഒരു ഫ്രേസ് ആയിട്ട് പഠിച്ചു വെക്കുക നമുക്ക് ആരോടെങ്കിലും എൻ്റെ വിശേഷം ചോദിക്കാൻ വേണ്ടി ഹൗ ആർ യു എന്ന് നമ്മൾ പഠിക്കും അല്ലേ അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയും നമ്മൾ പറയേണ്ട ഫുൾ സെൻറ്റൻസസ് പഠിച്ചു വെക്കുക ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂവിൽ നമ്മൾക്ക് അങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണും നമ്മൾ പറയേണ്ട പല കാര്യങ്ങളും കാണും അതിനകത്തൊക്കെ നമ്മൾക്ക് ഒരു ഐഡിയ മാത്രം പോരാ എന്ന് വെച്ചാൽ വേർഡ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ പകരം നമ്മൾ സെൻറ്റൻസസ് ആയിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വി ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് ഓക്കെ വി ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് അതിനുവേണ്ടി അതായത് നമ്മളിപ്പോൾ ഈ സെൻറ്റൻസസ് ആയിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങളില്ലേ ആ സെൻറ്റൻസസ് ആയിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ പോയി ഇൻ്റർവ്യൂവിന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ പാനലിലിരിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ടറിയാം നമ്മളത് കാണാതെ പഠിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് കാണും ഓക്കെ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മളെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം അല്ലെങ്കിൽ നമ്മളുടെ ഹോബീസ് ചോദിച്ചാൽ നമ്മുടെ 5 years ഡൗൺ ദ ലൈൻ നമ്മുടെ എയിം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ ഓൾറെഡി അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് രേവതിയാണ് ചെയ്തത് ആ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യാം ലിങ്കിൽ അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂസിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണുക അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഈ ചില ടോപ്പിക്സിലായിരിക്കുമല്ലേ നമ്മൾ ഓൾറെഡി സെൻറ്റൻസസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത് പക്ഷേ ആ പഠിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ പോയിട്ട് പറയരുത് നമ്മളത് ഒത്തിരി പ്രാവശ്യം മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യണം അതിനെയാണ് ഞാൻ ഈ ബി വെൽ പ്രിപ്പയർഡ് എന്ന ടോപ്പിക്കിലേക്ക് ഇട്ടേക്കുന്നത് അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നോക്കണം മിററിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങൾ കാണാതെ അറിയായിരിക്കും പക്ഷെ കാണാതെ പഠിച്ച ടോണിൽ അതിനെ പറയരുത് നമ്മൾ വളരെ നാച്ചുറലായിട്ട് സൗണ്ട് ചെയ്യണം നാച്ചുറലായിട്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം കാണാതെ പഠിച്ച പോലെ ചെയ്യരുത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എക്സാമിനർ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നമ്മൾ അതിനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഓക്കെ ബാക്കിയെല്ലാം നമ്മൾ കാണാതെ പഠിച്ച് വന്നതാണ് അല്ലെങ്കിൽ കാണാതെ പഠിച്ച് പറയുന്ന അത്ര പ്രൊഫഷണലായിട്ട് സൗണ്ട് ചെയ്യണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ തലയിൽ നമ്മൾക്ക് ഓരോന്നും കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പക്ഷേ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പറയുന്ന സമയത്ത് കുറച്ചുകൂടി നാച്ചുറലായിട്ട് സൗണ്ട് ചെയ്ത് ആ രീതിയിൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന പോലെ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാക്കിയുള്ളവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് കൺവേഴ്സ് വിത്ത് അതേഴ്സ് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഇംഗ്ലീഷിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് ആ ഇൻ്റർവ്യൂവിന് 3-4 ദിവസം മുന്നേ നമ്മളൊന്നിരിക്കും കുറച്ച് വീഡിയോസൊക്കെ കാണും കുറച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മളങ്ങ് പോകും പക്ഷേ അന്നേരമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത് ആ ഇൻ്റർവ്യൂവിന് ഗേറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ മലയാളമായിരിക്കും പറയുന്നത് അത് ഇനി ഓൾ ഓഫ് എ സഡൻ എക്സാമിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ നേരത്തെ മുതലേ തന്നെ ഇംഗ്ലീഷിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കണം നമ്മുടെ ഫ്രണ്ട്സിനോടാവാം അല്ലെങ്കിൽ നമ്മൾ മിററിങ് ചെയ്തിട്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ കോഴ്സസിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചറിനോട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമല്ല ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അതിന് മുന്നേ എപ്പോഴേലുമൊക്കെ ഞാൻ സംസാരിച്ച ആ ഒരു പ്രാക്ടീസിലേക്ക് വരും. നമ്മുടെ ബ്രെയിനിന് ആ ഒരു പ്രാക്ടീസ് കൊടുക്കണം. ഇംഗ്ലീഷ് പെട്ടെന്ന് സംസാരിക്കേണ്ടി വന്നാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതെ സംസാരിക്കാനുള്ള ആ ഒരു പ്രാക്ടീസ് കൊടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്താൽ തന്നെ നമ്മൾക്ക് അന്നേരത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറി കിട്ടിയാൽ തന്നെ നമ്മൾ കുറേയൊക്കെ ബെറ്ററായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാതെ എന്ത് ചെയ്യണം, അതിന് കുറേ മുന്നേ മുതലേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇംഗ്ലീഷിൽ സംസാരിച്ച് നമ്മൾ ശീലിച്ചിട്ട് വേണം നമ്മളിങ്ങനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പീഡ് റീഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ഉറക്കെ വായിക്കുക, റീഡ് അലൗഡ്. ഓക്കെ, ഈ രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള, നമ്മളിപ്പം ഒരു നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഫ്ലുവൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾക്ക് അതിനോട് വഴങ്ങണം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡിയും കൂടെ അതിനോട് വഴങ്ങുന്ന രീതിയിൽ വേണം നമുക്ക് സംസാരിക്കാൻ വേണ്ടി. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസാണ് സ്പീഡ് റീഡിങ്ങും റീഡ് അലൗഡും. അതായത് നമ്മൾക്ക് സ്പീഡ് റീഡ്, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മളെ വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് വാക്കുകൾ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് വാക്കുകൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ അവിടെ വെച്ച് നമ്മുടെ സ്കൂളിൽ ആ ഒരു പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു സ്പീഡ് റീഡിങ്, അത് നമ്മൾ അത്ര പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്പീഡ് റീഡിങ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഒരു മിനിറ്റിൽ നമ്മൾ 150 വേർഡ്സാണ് വായിക്കുന്നതെങ്കിൽ സ്പീഡ് റീഡിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കതിനെ ഒരു 300 വേർഡ്സ് വരെ വായിക്കാൻ പറ്റണം. അതായത് നമ്മളുടെ വായനയുടെ, നമ്മൾ വായിക്കുന്ന വേർഡ്സിൻ്റെ എണ്ണം കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബുക്കിൽ നിന്ന് നമ്മൾ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നമ്മുടെ ബുക്ക് വയ്ക്കുക, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ വേർഡ്സിനെ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു മിനിറ്റിൽ ഒരു ഒറ്റ പ്രാവശ്യം നോക്കുമ്പോൾ 2 വേർഡ്സാണ് ഫോക്കസ് ചെയ്ത് നമ്മൾ യൂഷ്വലി വായിക്കുന്നതെങ്കിൽ നമ്മളൊരു 4-5 വേർഡ്സ് ഫോക്കസ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വായനയുടെ സ്പീഡ് കൂടും. വായനയുടെ സ്പീഡ് കൂടുന്നത് നമ്മൾ പിന്നീട് നമ്മൾ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഫ്ലുവൻസി ബെറ്റർ ആക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് റീഡിങ് അലൗഡ് എന്നുള്ളൊരു ടെക്നിക്ക്. അതായത് നമ്മൾ ഉറക്കെ വായിക്കുക. അപ്പോൾ നമ്മൾ ഉറക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ചില വേർഡ്സിനെ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുകയും പിന്നീട് നമുക്ക് ആ വാക്ക് പറയേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളൊന്ന് പമ്മും അല്ലേ, നമ്മൾ കുറച്ചൊന്ന് ഇത് ചെയ്തിട്ടാണ് പറയുന്നത്, കുറച്ച് സൈലൻ്റ് ആയ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അത്ര കോൺഫിഡൻസ് ഇല്ലാതെ. പക്ഷേ ഈ ഉറക്കെ വായിക്കുന്നത് നമ്മളെ അങ്ങനെ ഉറക്കെ തന്നെ അങ്ങനെ കോൺഫിഡൻസോടെ സംസാരിക്കാനും കൂടെ പ്രിപ്പയർ ചെയ്യും. അപ്പം നമ്മൾ ഈ വായിക്കുന്നതും അതേപോലെ തന്നെ സ്പീഡ് റീഡിങ് ചെയ്യുന്നതും നമ്മളെ ഫ്ലുവൻ്റ് ആക്കാനും അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും പിന്നീട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു ഷോർട്ട് പാസേജ് എടുക്കുക, ഒരു പ്രാവശ്യം ആ പാസേജ് വായിക്കുക. അപ്പം നമ്മൾ കുറച്ച് തട്ടിമുട്ടിയൊക്കെ ആയിരിക്കും വായിക്കുന്നത്. രണ്ടാമത് വായിക്കുക, നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വായിക്കും. മൂന്നാമത് വായിക്കുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, എനിക്കിത് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഉറക്കെ വായിക്കുക, പിന്നെ സ്പീഡ് റീഡിങ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വായനയിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫ്ലുവൻസി വായനയിലൂടെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട 5ാമത്തെ കാര്യമാണ് വി ഷുഡ് ഒബ്സർവ് ആൻഡ് കോപ്പി. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഒരു 10-12 ഇൻ്റർവ്യൂ കണ്ടുവയ്ക്കുക. ഓക്കെ, ആ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, അവർ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക, അതിനെ ഒന്ന് ഒരു വീഡിയോ കാണുമ്പോൾ അതിനെ പോസ് ചെയ്തിട്ട് അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ആ ഇൻ്റർവ്യൂയി എന്താണോ പറഞ്ഞേ അതുപോലെ നമ്മളൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾക്കൊരു ഒന്നാമത് ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്കൊരു ഐഡിയ കാണും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കംപ്ലീറ്റ് കൺഫ്യൂഷനും കാര്യങ്ങളും നമുക്കങ്ങ് മാറും. അതുകൂടാതെ നമ്മൾക്ക് നല്ല നല്ല എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അത് ഒരു ലൈക്ക് ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂ പാനലിലിരിക്കുന്ന ആളുകളെ, ഇൻ്റർവ്യൂവേഴ്സിനെ ഒരു അവർക്കൊരു ഇതായിരിക്കും, അവർക്കൊരു എന്താ പറയുന്നത്, ഒരു ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂസ് കുറച്ചുകൂടി ബെറ്ററായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിലൊരു പോയിൻ്റായിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്ന കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പഠിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ലിങ്കിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് താൽപര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. സോ താങ്ക്യൂ സോ മച്ച്. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിംഗ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.